ഹലോ ആമേസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നത്. അത് നമ്മുടെ കടമക്കൊടിയിലോട്ട്. അതൊരു മാരേജ് ഫംഗ്ഷന് പോകുന്നതായിരുന്നു. മാരേജ് വന്ന് പറഞ്ഞപ്പോൾ തൊട്ട് കടമക്കൊടി എന്ന് കേട്ടു, പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങിറങ്ങി. അപ്പോൾ നമുക്ക് ഈ കടമക്കൊടിയുടെ വിശേഷങ്ങളൊന്ന് നോക്കിയാലോ. കടമക്കുടി എന്ന പേര് കുറച്ച് കാലമായിട്ട് ഇൻസ്റ്റഗ്രാമിലും വീഡിയോസിലൊക്കെ കാണുന്നുണ്ട്. നല്ല പരിചയമുള്ള പ്ലേസ് ആട്ടോ. പക്ഷെ നമ്മൾ വന്ന ഒരു സമയം അത്ര ശരിയില്ലായിരുന്നു. നല്ല നട്ടപ്പൊരിയുന്ന വെയിലത്താണ് നമ്മൾ വന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ വരണമെങ്കിൽ വൈകുന്നേരമൊക്കെ വരണം, എന്നാൽ മാത്രമേ അതിൻ്റെതായ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇവിടെ ഒരു പള്ളിയിൽ വെച്ചാട്ടോ മാരേജ്. നമ്മളിവിടെ എത്തുന്നതിന് മുന്നേ നമ്മുടെ ടീം മൊത്തം ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇറങ്ങി കുറച്ച് സമയം അവരെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാട്ടോ പിന്നെ വിട്ടത്. ഇതാണ് നമ്മുടെ ടീമിൻ്റെ കാരണവർ. കുഞ്ഞുമണിക്ക് പിന്നെ എവിടെ പോയാലും ചോക്കോബാർ കിട്ടും. സത്യം പറഞ്ഞ ഒരു ചമ്മൽ കൂടി ഉണ്ട് ഇവരെ കൂടെ നിൽക്കുന്നത്. നമ്മൾ മാത്രമേ ഫാമിലി ആയിട്ട് വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഒറ്റയ്ക്കാണ് വന്നത്. അതിൻ്റെ ഒരു ചമ്മൽ ഇല്ലായില്ല. എന്നാലും കുഞ്ഞുമണീൻ്റെയൊക്കെ കൂടിയുള്ളത് കൊണ്ട് ഒരു അത്ര വലിയ ചമ്മലൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് ആ പള്ളിയിലോട്ട് എത്തി. കുറച്ച് സമയം കഴിഞ്ഞതും പെണ്ണും ചെക്കനും എത്തിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഒരു ക്രിസ്ത്യൻ മാരേജിനൊക്കെ പങ്കെടുക്കുന്നത്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഈട് ഐസ്ക്രീം കൂടി കഴിച്ചേക്കാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഫുഡ് എടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ വിട്ടു കേട്ടോ. പിന്നെ നമ്മൾ പള്ളിയിൽ നിന്ന് നേരെ സനോജേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോയത്. ഇവിടെ കടമക്കുടീൻ്റെ അടുത്ത് തന്നെയാണ് ഈ സനോജേട്ടൻ്റെ വീടും. പിന്നെ നമ്മൾ ഈ ടീം മൊത്തം അമ്മേൻ്റെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ അവർക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന കൃഷിയൊക്കെ ഉണ്ട്. ഒരുപാടല്ല, കുറച്ച്. അതിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് ഈ ഒരു നാരങ്ങ കേട്ടോ, നാരങ്ങയുടെ മരം. നിറയെ കായ്ച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. ഇതിൽ നിന്ന് നല്ല ചുമന്ന വെണ്ടയ്ക്കാണ്. കുറച്ച് സമയം അവരുടെ കൂടെയൊക്കെ ഇരുന്ന് നമ്മളിതാ വീണ്ടും വീട്ടിലോട്ട് പോവാണേ. അങ്ങനെ നമ്മളിതാ കടമക്കൊടിയോട് ബൈ ബൈ പറഞ്ഞ് പോവാണ്. പക്ഷെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ എന്തായാലും വൈകുന്നേരങ്ങളിൽ വന്നാൽ മതിയേ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയുമായി കണ്ടാലോ. Bye-bye.